അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നോട്ട് എഴുതുന്നത് 8-ാം ക്ലാസ് ഫിഖ് 10-ാമത്തെ പാഠമാണ്. എപ്പോഴും ഓർമ്മപ്പെടുന്നത് പോലെ സമസ്ത ഓൺലൈൻ ക്ലാസ് കേട്ട് പാഠഭാഗം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ട് എഴുതുക. നോട്ടുകൾ അറബി മലയാളത്തിൽ എഴുതിയെടുത്ത് അത് കൃത്യമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പാഠം 10, അത്തസ്ബീത്തു വത്തൽഖീനു, തസ്ബീത്തും തൽക്കീനും ചൊല്ലിക്കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. മയ്യത്തിന് വേണ്ടി പാപമോചനം തേടുന്നതിനും തസ്ബീത്ത് തേടുന്നതിനും വേണ്ടി മയ്യത്തിനെ മറമാടിയ ശേഷം കുറച്ച് സമയം ഒരു സംഘം ഖബറിനരികിൽ നിൽക്കൽ സുന്നത്താണ്. കാരണം മയ്യത്തിനെ മറമാടൽ പൂർത്തിയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് സമയം അവിടെ നിൽക്കുമായിരുന്നു. നബി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ സഹോദരന് പൊറുക്കലിനെ തേടൂ, അതുപോലെ തസ്ബീത്തിനെയും ചോദിക്കൂ, നിശ്ചയം അവനിപ്പോൾ ചോദ്യം ചോദിക്കപ്പെടുന്നതാണ്. മരണാസന്നയിൽ വെച്ച് അമ്രുബുൽ ആസ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ അട്ടഹസിക്കുന്നവരെയും തീയും എന്നോട് നിങ്ങൾ കൂട്ടരുത്. നിങ്ങൾ എന്നെ മറുമാടുകയും എൻ്റെ മേൽ മണ്ണ് വിതറുകയും ചെയ്താൽ പിന്നീട് ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ സമയം എൻ്റെ കബറിന് സമീപം നിങ്ങൾ നിൽക്കണം. നിങ്ങളുമായി എനിക്ക് നേരം പോക്കിനും എൻ്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരോട് ഞാൻ എന്ത് മറുപടി പറയും എന്നറിയാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഹദീസിൽ വന്നതിനനുസരിച്ച് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവൻ, നേരത്തെ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായിരുന്ന ഭ്രാന്തൻ എന്നിവരുടെ മേൽ മയ്യത്ത് മറമാടിയ ശേഷം തൽക്കീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. ഷഹീദാണെങ്കിലും ശരി. ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ദുർബലമാണെങ്കിലും സ്വഹീഹായ ഹദീസുകളിൽ നിന്നുള്ള സാക്ഷികളെ കൊണ്ട് അതിന് പിൻബലം നൽകപ്പെട്ടിട്ടുണ്ട്. ആദ്യം മുതൽക്കേ ജനങ്ങൾ ഈ കർമ്മം ചെയ്തു വരുന്നവരും ആകുന്നു. മയ്യത്തിൻ്റെ മുഖഭാഗത്ത് നേരിടിച്ച് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നവനിരിക്കുകയും മറ്റുള്ളവർ നിൽക്കുകയും വേണം. എന്നിട്ട് അവൻ പറയണം, യാ അബ്ദുല്ലാഹി ബിൻ അമത്തില്ലാ ഉദ്കുറിൽ അഹദ അല്ലദി ഖറജത അലൈഹി മിനദ്ദുനിയ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ഷരീക ലഹു വഅന്ന മുഹമ്മദ റസൂലുള്ളാഹി വഅന്നൽ ജന്നത ഹഖുൻ വഅന്ന നാറ ഹഖുൻ വഅന്നൽ ബഅസ ഹഖുൻ വഅന്ന സാഅത ആതിയതു ലാ റൈബ ഫീഹ وأن الله يبعث من في القبور وأنك رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا وبالقرآن إماما وبالكعبة قبلة وبالمؤمنين إخوانا ربي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇത് 3 പ്രാവശ്യം മടക്കി പറയൽ സുന്നത്താണ്. തൽക്കീനിൻ്റെ വാചകത്തിൽ ഇതല്ലാതെ വേറെയും കൂടിയും കുറഞ്ഞുമുള്ള പദങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. ഉത്തരങ്ങൾ ഓൺലൈൻ ക്ലാസ് കേട്ടും നോട്ടെഴുതിയും കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക. തദ്രീബാത്തിൽ 1-ാമത്തവർക്ക് അജീബ് ഉത്തരം എഴുതുക. 1, അ തൽക്കീനു മാ ഹുക്മുഹു, തൽക്കീനിൻ്റെ വിധി എന്താണ്? 2, ഹുക്മു തസ്ബീത്തി മാഹുവ, തസ്ബീത്തിൻ്റെ വിധി എന്താണ്? 3, ഹൽ യുസന്നു തൽക്കീനു സബിയിൻ, കുട്ടിക്ക് തൽക്കീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ടോ? 4, വഖ്തു തസ്ബീത്തി മത, തസ്ബീത്തിൻ്റെ സമയം എപ്പോഴാണ്? 5, ഹുക്മു തക്റാറി തൽക്കീനി സലാസൻ മാഹുവ, തൽക്കീൻ 3 പ്രാവശ്യം ആവർത്തിക്കുന്നതിൻ്റെ വിധി എന്താണ്? 2-ാമത്തവർക്ക് കമ്മിൽ പൂരിപ്പിക്കാനാണ്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ ഡാഷ് യുസ്അലു, ഈ ഹദീസ് പൂരിപ്പിക്കുക. 3-ാമത്തെ ചോദ്യം ബയ്യൻ വിവരിക്കുക. മാ ഖാല അമ്രുബുൽ ആസ് റളിയല്ലാഹു അൻഹു, അമ്രുബുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നിവർ പറഞ്ഞ കാര്യം. 2, അൽഫാദു തൽക്കീനി, തൽക്കീനിൻ്റെ വാചകം എന്താണ്? 4-ാമത്തവർക്ക് സൽ വതഅല്ലം അൽഫാദു തസ്ബീതി, തസ്ബീത്തിൻ്റെ ലഫ്ളുകൾ ചോദിച്ച് മനസ്സിലാക്കുക. അവസാനം വാക്കിൻ്റെ അർത്ഥം എഴുതാനാണ്. ഉക്തുബുൽ മഅന 5. 1-ാമത്തെ പദം സിയാഖുൻ, സിയാഖ് പറഞ്ഞാൽ സിയാഖുൽ മൗത്ത് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്, മരണവാസന്നമായ വേളയിൽ നിന്നർത്ഥം. ഷന്നർ അൽ മണ്ണുവാരി,
മണ്ണ് ഒരു കോരി മണ്ണിനാണ് ഷന്ന. നാ ഇഹത്തുൻ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് കരയുന്ന ആൾക്കാണ് നാ ഇഹത്ത് എന്ന് പറയുന്നത്. ജസൂറൻ എന്ന് പറഞ്ഞാൽ ഒട്ടകം. ഉബാലത്ത് എന്ന് പറഞ്ഞാൽ നേരെ, അഭിമുഖീകരിച്ച് നിൽക്കുക എന്നുള്ള രൂപത്തിൽ അർത്ഥം നേരെ. ഹുല്ലാറ എന്നാൽ ഹാജറായവർ. ഇൻഷാല്ലാ ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.